ബാക്ക് ടു അർഷസ് വ്ളോഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ആട്ടോ. അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു വീഡിയോ ഇടുന്നത്, ഇന്നാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഈ ഒരു കേക്കും കപ്പ് കേക്കും എൻ്റെ താത്താൻ്റെ വക എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ താത്ത മേടിച്ചു തന്ന കപ്പ് കേക്കും അതുപോലെ തന്നെ കേക്കും ഒത്തിരി തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയാലും നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ മുറിക്കുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നുമല്ല കേട്ടോ ബർത്ത്ഡേ കഴിച്ചത്. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ പോണ കാരണത്താൽ എന്ത് ചെയ്തില്ല, ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയെന്ന് കേട്ടോ ഒരു കേക്ക്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങളൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു മിക്സി എടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം 2 ഗ്രാം ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി ഇത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അതുമാതിരി തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു തവണ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാമത്തെ തവണ അരിച്ചെടുക്കാം. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതായത് അരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 4 മുട്ടയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ പൊട്ടിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പതിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ, അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം തന്നെ വെക്കേണ്ട കേട്ടോ വാനില എസൻസ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുള്ളതാക്കുന്നത്, എനിക്ക് വാനില എസൻസിൻ്റെ അളവ് മാത്രം അറിയില്ല. അപ്പോൾ എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര 1 കപ്പ് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചീച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതും ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ബാറ്ററി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പൊടികളെല്ലാം ഇതിട്ട് നന്നായി ഒന്ന് നല്ല ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്, എൻ്റെ അടുത്ത് വിസ്കി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, ഞാൻ ബീറ്ററിൻ്റെ ഒരു ഇതെടുത്തിട്ട് ഇതാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലത്, കാരണം ഇതിൽ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇത് നമുക്ക് കുറച്ചിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററി ഇവിടെ ഏകദേശം റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാത്രം ഒന്ന് ഇതാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇതിൻ്റെ പാത്രമാണ്. അതായത് നമ്മുടെ സാധാ കറികളൊക്കെ വെക്കുന്ന ടൈപ്പ് പാത്രമാണ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ട് ഒരു എണ്ണ ആദ്യം തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പേപ്പർ വെച്ചെടുത്ത്, ബാറ്റർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ അതിൻ്റെ അടി വയ്ക്കുന്ന ഒരു പഴയ തവയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പത്തിരിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും അതൊന്ന് ചൂടാക്കി വെച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ 30 മുതൽ 45 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ട് 30 മിനിറ്റാട്ട് വെച്ചത്. എന്നിട്ട് അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഈ കേക്ക് അത് നോക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേക്കൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത് എൻ്റെ താത്തയാണ് കേട്ടോ. ഞാൻ ഐസിങ് ചെയ്യുന്ന എടുക്കാതെ ഞാൻ ഒരു തവണ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ലപോലെ ഐസിങ് ചെയ്യുന്ന വീഡിയോ അതുകൊണ്ടാണ് കേട്ടോ ഐസിങ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ചെറിയ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം മറ്റേ കേക്ക് മുറിച്ച കാരണത്താൽ അതിൻ്റെ മറ്റേ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സാധനം എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ കേക്ക് നന്നായി നമ്മൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എൻ്റെ കേക്കിന് സാധാരണ പതി ഇങ്ങനത്തെ ഞാൻ മറ്റേ ട്രേയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, ഇങ്ങനത്തെ അതിലുണ്ടാക്കുമ്പോൾ അടിയിൽ ചെറുതായിട്ട് ഇതുണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും സാധാരണയാണ്, അത് കാരണത്തെ ഞാനിപ്പോൾ അത് മെയിൻ്റെ. പക്ഷെ നല്ല രസം രുചിയുണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇത് നല്ല സ്മൂത്താണ്.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.